ഞാനിവിടെ നിന്ന് ഈ ഒരു ഫംഗ്ഷനിൽ സംസാരിക്കുന്നതിനേക്കാളും എല്ലാവരും കാത്തിരിക്കുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ മാതൃകയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ്. മാതൃകയെ കുറിച്ച് പറയാനും ഈ ഒരു ഫംഗ്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനുമായി നവ്യ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് നെർവസ് ആണ്. കാരണം ഒരുപാട് കാലത്തെ ഡ്രീമാണ് മാതൃകി. ഫൈനലി അതിൽ നിന്ന് ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ഇനോഗ്രേഷൻ ഇവിടെ നടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മാതൃകി ഒരു എല്ലാവർക്കും കലയെ പറ്റി ഓർക്കുമ്പോൾ സൂര്യ ഫെസ്റ്റിവൽ എന്ന കേരളത്തിലെ എല്ലാവരും സൂര്യ ഫെസ്റ്റിവലിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ കലയെ പറ്റി ഓർക്കുമ്പോൾ സൂര്യ ഫെസ്റ്റിവലും സൂര്യകൃഷ്ണമൂർത്തിയും ഒക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നതാണ്. അതുപോലെ ഈ മാതൃകയും എല്ലാവരും ഒരു കല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു ലെവലിലേക്ക് ഉയർത്തിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആദ്യമായി തന്നെ സൂര്യകൃഷ്ണമൂർത്തി സർ, അദ്ദേഹം എനിക്ക് ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. ഈ മാതൃകയിലെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഞാൻ പൊതുവെ ഫംഗ്ഷൻസിനൊന്നും പോവാത്ത എപ്പോഴും ബാക്ക് സ്റ്റേജിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ് സൂര്യ സർ. എന്റെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടകനായിട്ട് ഇവിടെ പ്രിയക്കയുടെ കൂടെ ഉണ്ട്. അപ്പോ ആദ്യമായി സാറിന് ഞാൻ മനസ്സ് നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. പ്രിയക്ക, ഞങ്ങളിവിടെ ഇന്നും നാളെയും പ്രിയദർശിനി ഗോവിന്ദ് മാമിന്റെ പ്രിയക്കയുടെ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ അതിന് പങ്കെടുക്കാൻ വേണ്ടി വന്ന കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട്. There are so many students who have come for your workshop and those kids are also here. And I'm so happy and glad that you are here for the inaugural function. Because I am always a rasika of your dance and your vibrancy and your authenticity, and I'm so happy that you are inaugurating my Mathengi, welcoming you for the inaugural function. Pine Sibi Navya ennoru peru allengil adunna Keralathil ellavarum arichikkala peru thanniyaa. അപ്പൊ ഈ നവ്യ എന്നുള്ളൊരു പേര് എനിക്ക് ഇട്ട് തന്നത് സിബിയുടെയാണ്. ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് ആ പേരിലാണ്. ഞാൻ ആരാണോ അതിനൊക്കെ കാരണം സിബിയാണ്. പിന്നെ എന്റെ ഗുരുനാഥൻ മനു മാസ്റ്റർ, അദ്ദേഹമാണ് ഒരു ഡാൻസ് സ്കൂള് തുടങ്ങണം. നീ പഠിച്ച കല മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരിയായി ഉണ്ടാവണം എന്നൊക്കെ അവന് ആവശ്യപ്പെട്ടത് മാഷുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മാഷിന്റെ ഒരു ആവശ്യത്തിന്റെ അല്ലെങ്കിൽ മാഷ് പറഞ്ഞതിന്റെ പിന്നിലാണ് ഞാൻ ഈ മാതൃകയിലേക്ക് ഇറങ്ങി തിരിച്ചത്. എപ്പോഴും മാഷിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഇന്നലെ ചെങ്ങമ്പഴ പാർക്കില് എനിക്ക് ഇന്നലെ രാത്രിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു.